നമസ്കാരം. എന്തായാലും സൈബർ ആക്രമണം നടത്താനുള്ളത് മുഴുവൻ നടത്തി, ചീത്ത വിളിക്കാനുള്ളത് മുഴുവൻ ചീത്ത വിളിച്ചു തീർന്നപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഇതാ ചിത്ര, നമ്മുടെ സ്വത്താണ്, നാടിൻ്റെ സ്വത്താണ്. എം ടി വാസുദേവൻ നമ്മുടെ സ്വത്താണ്, ടി പത്മനാഭൻ നമ്മുടെ സ്വത്താണ്, മുകുന്ദൻ നമ്മുടെ സ്വത്താണ്. അതുകൊണ്ട് അവർക്കെതിരെ നിന്നും നിങ്ങൾ ഈ അക്രമം നടത്താൻ പാടില്ല, അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ലേ ഉള്ളൂ എന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നു. എത്ര ദിവസം കഴിഞ്ഞു? 5-6 ദിവസം, ഏകദേശം ഒരാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ആ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ എം വി ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പാർട്ടിയുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി പലതവണ മാധ്യമങ്ങളെ കണ്ടു, മാധ്യമങ്ങളെ വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടി തന്നെ മാധ്യമങ്ങളെ കണ്ടു, എന്നിട്ടൊന്നും ആ വിഷയങ്ങൾ സ്പർശിച്ചിട്ടേ ഇല്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്നാൽ അണികളെ കൊണ്ട് വിളിക്കാനുള്ള ചീത്ത മുഴുവനും വിളിപ്പിച്ചു തീർന്നപ്പോൾ, അവരുടെ മനോവീര്യം കെട്ട് കഴിഞ്ഞു എന്ന് ബോധ്യം വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി അത് അയ്യോ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് സി പി എമ്മിൻ്റെ ഒരു ഒരു തന്ത്രം, ഒരു രീതി എന്ന് പറയുന്നത്. അത് ഇതിനു മുമ്പും പലതവണ നമ്മൾ നാട്ടിൽ ഇത്തരം ചലനങ്ങൾ, ഇത്തരം രീതികൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ആരോ ചെന്ന് ഒരു ഒരു സന്ദേശം വേണം എന്ന് പറഞ്ഞപ്പോൾ ചിത്ര കൊടുത്തതാണ്. അവരുടെ ആ ഒരു തുറന്ന മനസ്സുള്ളത് കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇതില്ല അവർക്ക്. കാരണം അവർക്ക് അത്രമാത്രം രാഷ്ട്രീയ ഗുരുതരമായ ഇന്നത്തെ കലുഷിതമായ കേരളത്തിലെ ജനതയുടെ കലുഷിതമായ വളരെ എന്തു പറയാം പിന്നെ വൃത്തികെട്ട ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ആ പാവം ചിത്ര പാട്ടുകാരിക്കില്ല. ഇത് വിദ്വേഷം വിളമ്പുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ വിദ്വേഷം തുളുമ്പി നിൽക്കുന്ന രാഷ്ട്രീയമാണ് കേരളീയരുടെ മനസ്സിലുള്ളത്, അങ്ങനെയുള്ള ഒരു കേരള ജനതയാണ് സി പി എം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പാവം ഈ ചിത്ര ഈ പാട്ടുകാരി ചിത്രയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു പിന്നെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു പിന്നെ ഒരു മെസ്സേജ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മെസ്സേജ് കൊടുത്തു. പക്ഷേ പാവം അനുഭവിച്ചു, ചീട്ട് വാങ്ങി. അവരെ ചീത്ത വിളിച്ച് അവരെ എന്തു പറയാം കള്ളിപ്പൂങ്കുയിലെ എന്ന് പോലും വലിയ പ്രമുഖരൊക്കെ വിളിച്ചു തുടങ്ങി. ഇനി ഈ എം ഇ ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞല്ലോ അത് പൊതു സ്വത്താണ് എന്ന് പറയുമ്പോൾ, ഈ കള്ളിപ്പൂങ്കുയിലെ എന്ന് വിളിച്ചവരൊക്കെ ഇനി മാറ്റി പറയുമോ, അതോ അവിടെ നിൽക്കുമോ? ഇനി നമുക്കറിയേണ്ടത് അതാണ്. എന്തായാലും വിളിക്കാനുള്ളതെല്ലാം വിളിച്ചു കഴിഞ്ഞു, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ പാർട്ടി തീരുമാനവുമായി വരികയും അഭിപ്രായം പറയുകയും ചെയ്യുന്നതാണ് ഈ സി പി എമ്മിൻ്റെ പൊള്ളത്തരം എന്നത് ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്.